നമസ്കാരം. ജാർഖണ്ഡിലെ ദുംക ജില്ലയിൽ ഹിന്ദു പെൺകുട്ടിയെ തീ കൊളുത്തി കൊലപ്പെടുത്തി. പ്ലസ് ടു വിദ്യാർത്ഥിനിയായ 19 വയസ്സുകാരിയാണ് ഞായറാഴ്ച പുലർച്ചെ മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പെൺകുട്ടിക്ക് നേരെ ആക്രമണമുണ്ടായത്. 90% പൊള്ളലേറ്റ പെൺകുട്ടി റാഞ്ചിയിലെ റിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രതി ഷാരൂഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ നാളുകളായി പെൺകുട്ടിയുടെ പുറകെ നടന്ന് ഭീഷണിപ്പെടുത്തുകയും പ്രണയാഭ്യർത്ഥന നടത്തുകയുമായിരുന്നു. ശല്യം സഹിക്കാതായപ്പോൾ പെൺകുട്ടി പ്രണയാഭ്യർത്ഥന നിരസിക്കുകയും തൻ്റെ പിന്നാലെ നടക്കരുതെന്നും താക്കീത് നൽകിയിരുന്നു. പ്രണയം നിരസിച്ചതിൽ കലിപൂണ്ട ഇയാൾ 12 ക്ലാസ്സുകാരിയായ അങ്കിത കുമാരിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ ദുംകയിലെ ഫൂലോ ജനോ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി അവിടെ നിന്നും റാഞ്ചിയിലെ രാജേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് മാറ്റുകയും ചെയ്തു. ഗുരുതര പരിക്കേറ്റതിനാൽ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സൗഹൃദം സ്ഥാപിക്കാനായി പ്രതി നിരന്തരം ശ്രമിച്ചിരുന്നതായി പെൺകുട്ടി പോലീസിന് മരണമൊഴി നൽകിയിട്ടുണ്ട്. 10 ദിവസം മുമ്പ് ഇയാൾ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുകയായിരുന്നു. താനുമായി സൗഹൃദം സ്ഥാപിക്കണമെന്നായിരുന്നു ആവശ്യം. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ ഇതേ ആവശ്യവുമായി വീണ്ടും വിളിച്ചു. സംസാരിച്ചില്ലെങ്കിൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. തുടർന്ന് പെൺകുട്ടി ഇക്കാര്യം പിതാവിനെ അറിയിച്ചു. ചൊവ്വാഴ്ച യുവാവിന്റെ കുടുംബവുമായി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പിതാവ് പെൺകുട്ടിക്ക് ഉറപ്പു നൽകി. ഇതിനുശേഷം എല്ലാവരും ഉറങ്ങാൻ പോവുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് പ്രതി പെൺകുട്ടിയെ തീ കൊളുത്തിയത്. ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിന് പിന്നാലെ ഞെട്ടിയുണർന്ന പെൺകുട്ടി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് തൊട്ടടുത്ത പിതാവിന്റെ മുറിയിലേക്ക് ഓടുകയായിരുന്നു. തുടർന്ന് മാതാപിതാക്കളാണ് തീയണച്ച് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം വൻ പ്രതിഷേധങ്ങൾ നടക്കുകയും 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടുകയും ചെയ്തു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് സ്ഥലത്ത് 114 പ്രഖ്യാപിച്ചു. പെൺകുട്ടിയുടെ കൊലപാതകത്തിന് ഉത്തരവാദിയായ ഷാറൂഖിനെ ഉടനടി പിടികൂടിയെന്ന് ദുംക പോലീസ് സൂപ്രണ്ട് അംബക്കർ അറിയിച്ചു. സംസ്ഥാനത്ത് നടന്ന ക്രൂരമായ കൊലപാതകത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുമെന്ന് ആരോഗ്യമന്ത്രി ബന്ന ഗുപ്ത അറിയിച്ചു. പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും ദുംകയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. സമരങ്ങൾ ശക്തമായതോടെ ദുംക സബ് ഡിവിഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 പേരിൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടുന്നതിനും റാലികൾ സംഘടിപ്പിക്കുന്നതിനുമാണ് ജില്ലാ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രദേശത്ത് കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.